ഓം ശാന്തി ഇരുപത്തി ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രഭാത മുരളി മധുരമായ കുട്ടികളെ ടീച്ചർ വിദേഹിയാണ് അതിനാൽ ഓർമ്മിക്കുന്നതിനുള്ള പരിശ്രമം ചെയ്യണം ഓർമ്മിച്ചോർമിച്ച് എപ്പോൾ പരീക്ഷ പൂർത്തിയാകുന്നുവോ അപ്പോൾ വീട്ടിലേക്ക് പോകും ചോദ്യം കുട്ടികൾക്ക് ഓർമ്മയിലിരിക്കുന്നതിനുള്ള പരിശ്രമം ചെയ്യണം ഏത് ിൽ ഒരിക്കലും പെടരുത് ഉത്തരം ആത്മാവിന്റെ സാക്ഷാത്കാരമുണ്ടായി തിളക്കം കണ്ടു ഇതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല സാക്ഷാത്കാരം കിട്ടുന്നതിലൂടെ അല്ലെങ്കിൽ ബാബയുടെ ദൃഷ്ടി പതിയുന്നതിലൂടെ പാപം ഇല്ലാതാവുകയോ മുക്തി ലഭിക്കുകയോ ഇല്ല ഇതിലൂടെ കൂടുതൽ ചതിയിൽ പെടും പരിശ്രമം ചെയ്യൂ പരിശ്രമത്തിലൂടെയെ കർമാതീത്ത അവസ്ഥ ഉണ്ടാകൂ അല്ലാതെ ബാബ ദൃഷ്ടി തന്നതുകൊണ്ട് നിങ്ങൾ പാവനമായി മാറില്ല പരിശ്രമിക്കണം ഓം ശാന്തി ആത്മീയ അച്ഛനരുന്ന് ആത്മീയ കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ് പഠിപ്പിക്കുകയാണ് യോഗം പഠിപ്പിക്കുകയാണ് യോഗം അത്ര വലിയ കാര്യമൊന്നുമല്ല കുട്ടികൾ പഠിക്കുമ്പോൾ തീർച്ചയായും ടീച്ചറുടെ ഓർമ്മ ഉണ്ടാകും ഞങ്ങളെ ഇന്ന ടീച്ചറാണ് പഠിപ്പിക്കുന്നത് തനിക്ക് സമാനമാക്കി മാറ്റുന്നതിനായി ലക്ഷ്യം തീർച്ചയായും ഉണ്ടാകും മനസ്സിലാക്കും ഇന്ന ക്ലാസ് പഠിപ്പിക്കുന്നുണ്ട് ഇതിൽ ടീച്ചർക്ക് എന്നെ ഓർമ്മിക്കൂ എന്ന് പറയേണ്ടതില്ല സ്വതവേ പഠിപ്പിക്കുന്ന ആളുടെ ഓർമ്മയുണ്ടാകും മുഴുവൻ ദിവസവും പഠിക്കുകയൊന്നുമില്ല ആ പഠിപ്പ് ജന്മജന്മാന്തരങ്ങൾ പഠിച്ചു വന്നതാണ് അഭ്യാസമാകുന്നു ഇവിടെയാണെങ്കിൽ നിങ്ങൾക്ക് തീർത്തും പുതിയ കാര്യങ്ങളാണ് അഭ്യസിക്കേണ്ടത് ഇത് ദേഹധാരിയായ ടീച്ചറല്ല അതിനാൽ ഈ ടീച്ചറുടെ ഓർമ്മ നിലനിൽക്കുന്നില്ല സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കേണ്ടതായുണ്ട് നമ്മെ പരമപിത പരമാത്മാവാണ് പഠിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ടീച്ചറെ തീർച്ചയായും ഓർമ്മിക്കണം പരീക്ഷ പാസ്സാകുന്നത് വരെ ഓർമ്മിച്ചോർമിച്ച് പരീക്ഷ പാസ്സാകും പിന്നീട് വീട്ടിലേക്ക് പോകും പരീക്ഷ പൂർത്തിയായാൽ ഉടൻ നാടകം പൂർത്തിയാകും നിങ്ങൾ കുട്ടികൾക്കറിയാം നമ്മൾ ആത്മാവിൽ എൺപത്തിനാല് ജന്മങ്ങളുടെ പാർട്ട് അടങ്ങിയിട്ടുണ്ട് നമുക്ക് വീണ്ടും ഇത് അഭിനയിക്കണം ഇതും ഇപ്പോഴാണ് അറിയുന്നത് പിന്നീട് അവിടെ ഇത് ഓർമ്മയുണ്ടാകില്ല നിങ്ങൾക്ക് മുഴുവൻ ജ്ഞാനവും ലഭിക്കുന്നത് ഇവിടെയാണ് ടീച്ചർ തന്നെയാണ് ഇരുന്ന് മുഴുവൻ ജ്ഞാനവും മനസ്സിലാക്കിത്തരുന്നത് അതിനാൽ മനസിലാക്കിക്കൊണ്ടിരിക്കണം ഒപ്പം തീർച്ചയായും ഓർമ്മിക്കുകയും വേണം ഇടയ്ക്കിടെ ബാബ പറയുന്നു മന്മനാഭവ മന്മനാഭവയ്ക്ക് അർത്ഥവുമുണ്ട് കുട്ടികൾക്കറിയാം ഈ വാക്ക് കൃത്യമാണ് ബാബ സ്വയം പറയുന്നു എന്നെ ഓർമ്മിക്കുകയാണെങ്കിൽ വികർമം വിനാശമാകും ഇതിന് സമയമെടുക്കും തന്റെ പരിശോധന നടത്തണം എങ്ങനെയാണോ പഠിക്കുമ്പോൾ അനവധി വിഷയങ്ങൾ ഉണ്ടാകുന്നത് ചരിത്രം കണക്ക് ശാസ്ത്രം എന്നിങ്ങനെ വിദ്യാർത്ഥികൾക്കറിയാം ഞാൻ എത്രത്തോളം പാസ്സാകും നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിലുണ്ട് ഞാൻ ഇത്ര ഇത്ര മാർക്ക് വാങ്ങി പാസ്സാകും ഞാൻ ബാബയെ മറന്നു പോകുന്നില്ലല്ലോ എന്ന് സ്വയത്തിൽ നോക്കണം വളരെയധികം പേർ എഴുതാറുണ്ട് ബാബ മായ ഇടയ്ക്കിടെ മഴവിപ്പിക്കുന്നു മായയുടെ കൊടുങ്കാറ്റ് അനേകം വരുന്നു ഒരുപാട് വിക്കൽപ്പങ്ങൾ വരുന്നു മനസ്സിലാക്കാത്ത കാരണത്താൽ എഴുതുന്നു ബാബ ഇതിലൂടെ എന്നിൽ പാപമേൽക്കുകയില്ലല്ലോ ഇങ്ങനെ ഇങ്ങനെയുള്ള സങ്കല്പങ്ങളും വിക്കൽപ്പങ്ങളും വരുന്നു കാണുമ്പോൾ ഇങ്ങനെ ചെയ്താലോ എന്ന് ചിന്ത വരുന്നു ഇതിലൂടെ പാപമുണ്ടാകുകയില്ലല്ലോ ബാബ് പറയുന്നു ഇല്ല കർമ്മേന്ദ്രിയങ്ങളിലൂടെ അത് വികർമമാകുമ്പോഴാണ് പാപമേൽക്കുന്നത് ബാബ വീണ്ടും വീണ്ടും മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുന്നു കുട്ടികളിൽ ജ്ഞാനവുമുണ്ട് ാം വിഷ്ണുവിനും ശ്രീകൃഷ്ണനും ഇപ്പോൾ വധിക്കുന്നതിന്റെ കാര്യമേ ഇല്ല ഇവിടെ തന്റെ പാപങ്ങളെ ഇല്ലാതാക്കുന്നതിനുള്ള കാര്യമാണുള്ളത് ശിവ ബാബയെയും സ്വദർശന ചക്രധാരി എന്ന് പറയാറുണ്ടല്ലോ അവരിൽ മുഴുവൻ ചക്രത്തിൻ്റെയും ജ്ഞാനമുണ്ട് ഈ സൃഷ്ടിയുടെ ചക്രം എങ്ങനെയാണ് കറങ്ങുന്നത് എന്ന ജ്ഞാനം ആത്മാവിന് അച്ഛനിൽ നിന്നാണ് ലഭിച്ചത് സ്വദർശന ചക്രത്തെ ധാരണ ചെയ്ത് തന്റെ പാപങ്ങളെ ഇല്ലാതാക്കണം ജ്ഞാനം ധാരണ ചെയ്ത് തന്റെ പാപങ്ങളെ ഇല്ലാതാക്കൂ െ ഓർമ്മിക്കുന്നതിലൂടെ തന്നെയാണ് വിക്ട്മം വിനാശമാകുന്നത് ഓരോരുത്തർക്കും അവനവനു വേണ്ടി പരിശ്രമിക്കണം അല്ലാതെ ബാബയിരുന്ന് ദൃഷ്ടി തന്നാൽ തന്റെ പാപങ്ങൾ ഇല്ലാതാകും എന്നല്ല ബാബയിരുന്ന് ഈ ജോലി അല്ല ചെയ്യുന്നത് തീർച്ചയായും എല്ലാവരെയും നോക്കുക തന്നെ ചെയ്യും ുകൊണ്ടോ ജ്ഞാനം നൽകുന്നതിലൂടെയോ വികർമ്മം വിനാശമാവുകയില്ല ബാബ വഴി പറഞ്ഞു തരികയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ വികർമ്മം വിനാശമാകും ശ്രീമതം നൽകുകയാണ് നന്നായി മനസ്സിലാക്കുന്നു ബാബ വരുന്നുണ്ട് ആത്മാവാണെന്ന് മനസ്സിലാക്കി നോക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതിൽ നമ്മുടെ പാപം നശിക്കും എന്നല്ല പാപമില്ലാതാകുന്നത് തന്റെ തന്നെ പരിശ്രമത്തിലൂടെയാണ് അഥവാ ബാബ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇത് തന്നെ ഒരു ജോലിയാകും ബാബ മനസ്സിലാക്കി തരികയാണ് ഇങ്ങനെ ഇങ്ങനെയെല്ലാം നിങ്ങൾ നിങ്ങളുടെ അച്ഛനെ ഓർമ്മിക്കൂ അച്ഛൻ തന്നെയാണ് ശ്രീമതം നൽകുന്നത് പക്ഷെ പരിശ്രമിക്കേണ്ടത് ഞാൻ തന്നെയാണ് പലരും കരുതാറുണ്ട് ഇന്ന സന്യാസിയുടെ ദൃഷ്ടി കിട്ടിയാൽ തന്നെ സഫലമായി എന്ന് കൃപയും ആശീർവാദവും എടുത്തെടുത്ത് താഴേക്ക് വരികയാണ് ചെയ്തത് അവർക്കെന്ത് കൃപ ചെയ്യാൻ സാധിക്കും അവർ കേവലം തന്റെ ഭ്രമമഹത്വത്തെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നു ബാബയാണെങ്കിൽ കൃത്യമായി വഴി പറഞ്ഞു തരുന്നു ഇങ്ങനെ ഇങ്ങനെ ചെയ്യൂ എന്ന് അശരീരിയായി വന്നു അശരീരിയായി തന്നെ പോകണം എന്ന് പാടാറൊക്കെയുണ്ട് ഈ പാട്ടും ഈ സമയത്തേതാണ് ബാബ പറയുന്ന കാര്യങ്ങൾ പിന്നീട് ഭക്തിമാർഗത്തിൽ ഉപയോഗിക്കപ്പെടുന്നു ഇപ്പോൾ ബാബ പറയുന്നു എന്നെ ഓർമ്മിക്കുകയാണെങ്കിൽ വികർമ്മം വിനാശമാകും ബാബ ശ്രീമതം നൽകുകയാണ് ഇതും ഡ്രാമയിൽ ബാബയുടെ പാർട്ടാണ് ഇതിനെ സഹായം എന്നും പറയാവുന്നതാണ് ഡ്രാമ അനുസരിച്ച് ശ്രീമതം ലഭിച്ചിട്ടുണ്ട് ബാബയ്ക്ക് വഴി പറഞ്ഞു തരണം പറയുന്നു സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കൂ സഹായം നൽകി കർമാതീത അവസ്ഥയിലേക്ക് കൊണ്ടുപോകും എന്നല്ല ും വളരെയധികം പരിശ്രമിക്കേണ്ടതായി വരും സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കുന്നതിൽ വളരെയധികം അഭ്യാസം ചെയ്യണം വാസ്തവത്തിൽ മാതാക്കൾക്ക് ഒരുപാട് സമയം ലഭിക്കും പുരുഷന്മാർക്ക് ജോലികൾ ചെയ്യണം നിങ്ങൾ കുട്ടികൾ അച്ഛനെ ഓർമ്മിച്ചോർമിച്ച് ലോട്ടറി എടുക്കണം എങ്കിലേ മുഴുവൻ അഴുക്കും ഇല്ലാതാകൂ ഇന്നയാൾ നല്ല പുരുഷാർത്ഥിയാണ് എന്ന അനുഭവം ഉണ്ടാകും ചാർട്ട് വെക്കുന്നുണ്ട് ഭക്തിയിൽ എങ്ങനെയാണോ രണ്ടോ മൂന്നോ മണിക്കൂർ ഇരുന്നു പോകുന്നത് അതുപോലെയാണ് വാനപ്രസ്ഥമാകുമ്പോൾ ഒരുപാട് പേർ ഗുരുവിൽ ശരണം തേടും പക്ഷേ ദേവതകളെ ഓർമ്മിക്കുന്നത്രത്തോളം അവരെ ഓർമ്മിക്കുന്നില്ല വാസ്തവത്തിൽ ദേവതകളെ ദേവതകൾ ഒരിക്കലും പഠിപ്പിക്കുന്നുമില്ല നിങ്ങൾ കുട്ടികൾക്ക് ഇത് പുതിയ കാര്യമൊന്നുമല്ല അതുപോലെ ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ കാര്യവുമില്ല എപ്പോഴാണോ സ്ഥാപനയുടെയും വിനാശത്തിന്റെയും കാര്യം ചെയ്യേണ്ടത് അപ്പോഴാണ് ബാബ വരുന്നത് കുട്ടികൾക്കറിയാം ഈ വിനാശം കൽപ്പകൽപ്പം ഉണ്ടാവുന്നതാണ് ും സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾ എഴുതുന്നുമുണ്ട് അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പും ഇതെല്ലാം സംഭവിച്ചിട്ടുണ്ട് ബാബ തന്നെ കൂടിക്കാഴ്ച നടത്താൻ എന്ത് വഴിയാണോ പറഞ്ഞു തരുന്നത് അത് പുതിയ കാര്യമൊന്നുമല്ല ബാബ പറയുന്നു ഞാൻ കൽപ്പകൽപ്പം വന്ന് വഴി പറഞ്ഞു തരുന്നു നിങ്ങൾ കുട്ടികൾക്കറിയാം ഇവിടെ നമ്മുടെ രാജ്യത്തിന്റെ സ്ഥാപന നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതു ദേവതകളുടെ പൂജയാണോ ചെയ്യുന്നത് അവരുടെ രാജ്യത്തിന്റെ സ്ഥാപന വീണ്ടും ഉണ്ടാവുകയാണ് അയ്യായിരം വർഷങ്ങളുടെ ചക്രമാണ് ഇത് കറങ്ങിക്കൊണ്ടേയിരിക്കും മനുഷ്യർ അത്ഭുതപ്പെടുന്നു മായയുടെ മതമനുസരിച്ച് എല്ലാവരും നടന്നുകൊണ്ടിരിക്കുകയാണ് രാവണനെ എന്തുകൊണ്ടാണ് കത്തിക്കുന്നത് അർത്ഥമൊന്നും അറിയുന്നില്ല നിങ്ങളുടെ പേര് തന്നെ സ്വദർശന ചക്രധാരി എന്നാണ് പ്രഥമ ലക്ഷ്യവും മുന്നിലുണ്ട് ബാബയിൽ എന്ത് ജ്ഞാനമാണോ ഉള്ളത് അത് ആത്മാക്കൾക്ക് നൽകുകയാണ് എപ്പോഴാണോ ഡ്രാമയുടെ ചക്രം പൂർത്തിയാകുന്നത് അപ്പോഴാണ് ബാബ വന്ന് ജ്ഞാനം നൽകുന്നത് ബാബ തന്നെയാണ് വന്ന് ഈ കർമ്മങ്ങൾ പഠിപ്പിക്കുന്നത് പിന്നീട് വാമമാർഗത്തിൽ വരുന്നതോടെ തന്നെയാണ് രാത്രി ആരംഭിക്കുന്നത് പിന്നീട് നാം അധപ്പതിച്ചുകൊണ്ടേ വരുന്നു സുഖം കുറഞ്ഞുകൊണ്ടിരിക്കും ബാബയുടെ ബുദ്ധിയിലുള്ളതുപോലെ നിങ്ങളുടെ ബുദ്ധിയിൽ മുഴുവൻ ചക്രവുമുണ്ട് ബാക്കി നിങ്ങൾക്ക് പവിത്രമാകുന്നതിന് പരിശ്രമിക്കേണ്ടി വരുന്നു വിളിക്കുന്നത് തന്നെ ബാബ ഞങ്ങൾ പതീതരെ പാവനമാക്കൂ എന്ന് പറഞ്ഞാണ് പിന്നീട് ജ്ഞാനവും വേണം മനുഷ്യനിൽ നിന്ന് ദേവതയായി മാറണം അച്ഛൻ വരുന്നത് കുട്ടികൾക്ക് രാജയോഗം പഠിപ്പിച്ചു തരാനാണ് മറ്റാരെയെങ്കിലും പഠിപ്പിക്കുന്നതിനായി വരികയുമില്ല പതീത പാവനനായ പിതാവിനെ വിളിക്കുന്നു ബാബ വന്ന് ഞങ്ങളെ പാവനമാക്കൂ എന്ന് ഇപ്പോൾ നിങ്ങൾ പുണ്യ ആത്മാവായി തീരുകയാണ് വിശ്വത്തിന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും വീണ്ടും ആവർത്തിക്കുകയാണ് എത്ര ഗുഹ്യമായ കാര്യങ്ങളാണ് മനുഷ്യന് ആത്മാവിനെയും അറിയില്ല പരമാത്മാവിനെയും അറിയില്ല ആത്മാവെന്താണ് എങ്ങനെയാണ് എങ്ങനെയാണ് അതിന്റെ പാർട്ട് അതും ബാബയാണ് വന്നു പറഞ്ഞു തരുന്നത് അത്ഭുതമാണ് ചെറിയ ആത്മാവിൽ എന്തെല്ലാം പാർട്ടാണ് അടങ്ങിയിരിക്കുന്നത് കേട്ടിട്ട് തന്നെ രോമാഞ്ചമുണ്ടാകണം ചിലർക്ക് ആത്മാവിന്റെ സാക്ഷാത്കാരം ഉണ്ടാകുന്നു ആത്മാവിന്റെ തിളക്കം കാണപ്പെടുന്നു പക്ഷെ അതുകൊണ്ട് എന്തു ഉപകാരമാണുള്ളത് ഇവിടെയാണെങ്കിൽ യോഗം ചെയ്യുകയാണ് വേണ്ടത് മനുഷ്യർ കരുതുന്നു സാക്ഷാത്കാരമുണ്ടായി മുക്തി ലഭിച്ചു പാപം ഭസ്മമായി ഇത് തീർത്തും വഞ്ചനയിൽ പെടലാണ് ബാബയാണെങ്കിൽ ഓരോ കാര്യവും മനസ്സിലാക്കിത്തരുന്നു പറയുന്നു നിങ്ങൾക്ക് ഗുഹ്യമായ കാര്യങ്ങൾ കേൾപ്പിച്ചു തരാം നിങ്ങളുടെ ബുദ്ധിയിൽ മുഴുവൻ ചക്രത്തിൻ്റെയും ജ്ഞാനമുണ്ട് ബാബയെയും ചക്രത്തെയും ഓർമ്മിച്ചാൽ മാത്രം മതി ടീച്ചറേയും ഓർമ്മിക്കണം ജ്ഞാനത്തെയും ഓർമ്മിക്കണം ഓർമിച്ചോർമിച്ച് ഡ്രാമയനുസരിച്ച് കർമാതീത അവസ്ഥയിൽ എത്തും അശരീരിയായി എങ്ങനെയാണോ വന്നത് അതുപോലെ തന്നെ തിരിച്ചു പോകണം നിങ്ങൾ ദൈവിക സംസ്കാരങ്ങൾ കൊണ്ടുപോകുന്നു അവിടെ ഉണ്ടാകില്ല ഇതിനെ സഹജമായ ഓർമ്മ എന്നാണ് പറയുന്നത് യോഗം എന്ന് പറയുമ്പോൾ മനുഷ്യർ തെറ്റിദ്ധരിക്കുന്നു അവൾ ഹജയോഗികളാണ് സഹജയോഗം ബാബയാണ് പഠിപ്പിക്കുന്നത് ഗീതയുടെ ഭഗവാൻ സഹജയോഗം പഠിപ്പിച്ചു എന്ന് മുൻപും കേട്ടിട്ടുണ്ട് പക്ഷെ ഭഗവാനെ അറിയില്ലായിരുന്നു നൂറ് ശതമാനം തെറ്റിദ്ധരിച്ചു അതിനാൽ മനുഷ്യൻ തീർത്തും പതീതമായി തീർന്നു അനേകം മതങ്ങളുണ്ട് ആരാണോ ഗ്രഹസ്ഥ വ്യവഹാരത്തിലിരിക്കുന്നത് അവർക്ക് വേണ്ടി തന്നെയാണ് ഈ ഗീതാശാസ്ത്രം നിങ്ങൾ പ്രവൃത്തി മാർഗത്തിലുള്ളവരാണ് ആദ്യം നിങ്ങളുടേത് പവിത്ര പ്രവൃത്തി മാർഗമായിരുന്നു ഇപ്പോൾ അപവിത്രമായിരിക്കുന്നു ഇപ്പോൾ വീണ്ടും പവിത്രമാകണം ബാബയാണെങ്കിൽ സദാ പവിത്രമാണ് ഇപ്പോൾ വരുന്നത് ശ്രീമതം നൽകുന്നതിനായിയാണ് ബാബ പറയുന്നു ഈ സമയത്ത് എല്ലാവരും തമോ പ്രധാനമായിരിക്കുന്നു ആദ്യം സത്തോപ്രധാനമായിരുന്നു എങ്ങനെയാണോ നമ്മൾ ആദ്യം സത്തോപ്രധാനമായിരുന്നത് പിന്നീടാണ് തമോ പ്രധാനമായി മാറിയത് ആരെല്ലാം വരുന്നുവോ പോപ്പ് മുതലായ എല്ലാവരും ആദ്യം സത്തോപ്രധാനമായിരിക്കും പിന്നീട് വൃദ്ധി പ്രാപിക്കും തോറും മുഴുവൻ വൃക്ഷവും തമോ പ്രധാനമായി മാറുന്നു വീണ്ടും സത്തോപ്രധാനമായി മാറണം നമ്പർ വയസ്സായി ആയിക്കൊണ്ടിരിക്കും അനുസരിച്ച് വിസ്താരം വളരെ ഉണ്ട് എങ്ങനെയാണോ ബീജത്തിന് അറിയുന്നത് ഇതിലെ വൃക്ഷം എങ്ങനെയുണ്ടാകുമെന്ന് അതുപോലെ ഈ മനുഷ്യ സൃഷ്ടി വൃക്ഷത്തിന്റെ രഹസ്യവും ബാബയാണ് പറഞ്ഞു തരുന്നത് പൂന്തോട്ടക്കാരനും ബാബ തന്നെയാണ് എന്റെ പൂന്തോട്ടം എത്ര നല്ലതാണ് എന്നറിയാം അച്ഛന് ജ്ഞാനമുണ്ടല്ലോ എത്ര ഫസ്റ്റ് ക്ലാസ്സായ ഈശ്വരന്റെ പൂന്തോട്ടമാണ് ഇപ്പോഴാണെങ്കിൽ ചെകുത്താന്റെ പൂന്തോട്ടമാണ് ചെകുത്താൻ എന്ന് വിളിക്കുന്നത് രാവണ രാജ്യത്തെയാണ് പലയിടങ്ങളിലും യുദ്ധങ്ങൾ നടക്കുകയാണ് ഇപ്പോൾ ബാക്കി വച്ചിരിക്കുന്ന ആറ്റം ബോംബുകൾ അതും തയ്യാറാക്കി വച്ചാണ് ഇരിക്കുന്നത് എല്ലാവർക്കും അറിയാം ഇത് എടുത്തു വയ്ക്കാനുള്ള സാധനമൊന്നുമല്ല ഇതിലൂടെ തീർച്ചയായും വിനാശമുണ്ടാകുക തന്നെ ചെയ്യും അഥവാ വിനാശം ഉണ്ടായില്ലെങ്കിൽ പിന്നെങ്ങനെ സത്യുഗം വരും ഇത് തീർത്തും വ്യക്തമാണ് കാണിക്കുന്നുമുണ്ട് മഹാഭാരത യുദ്ധം നടന്നു അഞ്ച് പാണ്ഡവൾ മാത്രം ബാക്കിയായി അവരും വീണു മരിച്ചു പക്ഷെ റിസൾട്ട് ഒന്നുമില്ല ഇതും ഡ്രാമ ഉണ്ടാക്കിയിരിക്കുകയാണ് അത് ബാബയിരുന്ന് മനസ്സിലാക്കി തരികയാണ് ഭാരതത്തെ തന്നെ തന്നെയായിരുന്നു കൊള്ളയടിച്ചത് എല്ലാം തിരിച്ചു തരികയാണ് അവസാനം വരെ തന്നുകൊണ്ടിരിക്കും ഇതും നിങ്ങൾക്കറിയാം വിനാശത്തിൽ എല്ലാം നശിച്ചു പോകും എപ്പോഴാണോ നമ്മുടെ രാജ്യമുണ്ടായിരുന്നത് അപ്പോൾ മറ്റൊരു രാജ്യവും ഉണ്ടായിരുന്നില്ല ചരിത്രം തീർച്ചയായും ആവർത്തിക്കും ഭാരതം വീണ്ടും സ്വർഗമാകും ലക്ഷ്മി നാരായണന്മാരുടെ രാജ്യമുണ്ടാകും അവിടെ മറ്റൊരു ഖണ്ഡത്തിൻ്റെയും പേരുപോലുമുണ്ടാകില്ല ഇപ്പോൾ കലിയുഗ അന്ത്യമാണ് വീണ്ടും ഈ ലക്ഷ്മി നാരായണന്മാരുടെ രാജ്യം വരും നമ്മൾ വീണ്ടും ഇതായി മാറുകയാണ് ബാബ പറയുന്നു ഞാൻ വന്നിരിക്കുകയാണ് രാജയോഗം പഠിപ്പിക്കാൻ കൽപ്പകൽപ്പത്തിൽ അനേക തവണ നിങ്ങൾ അധികാരി ആയിട്ടുണ്ട് മുഴുവൻ വിശ്വത്തിലും ഇവരുടെ രാജധാനി ആയിരുന്നു വളരെ ബുദ്ധിശാലികളായിരുന്നു അവിടെ മന്ത്രിയോട് ഉപദേശം ചോദിക്കേണ്ട ആവശ്യമുണ്ടാകില്ല ഈ ഡ്രാമ ഉണ്ടാക്കിയതാണ് വീണ്ടും ആവർത്തിക്കും കൃഷ്ണക്ഷേത്രത്തെ സുഖധാമം എന്ന് പറയാറുണ്ട് ശിവ വന്ന് സുഖധാമം സ്ഥാപിക്കുകയാണ് അവർ സ്വയം പറയുന്നുണ്ട് ക്രിസ്തുവിന് മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് ഭാരതം സ്വർഗമായിരുന്നു ആദ്യം ഒരു ധർമ്മമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് മറ്റു ധർമ്മങ്ങൾ വന്നു ബാബ എങ്ങനെയാണ് നമുക്ക് ചക്രവർത്തി പദം നൽകുന്നത് ഇത് കണ്ട് കുട്ടികൾ അത്ഭുതപ്പെടണം ബാബ വന്ന് ഭക്തിയുടെ ഫലം നൽകുന്നു എത്ര സഹജമാണ് പക്ഷെ ആരാണോ കൽപ്പം മുമ്പ് മനസ്സിലാക്കിയത് അവരെ മനസ്സിലാക്കൂ അതും നമ്പർ വൈസ് പുരുഷാർത്ഥം അനുസരിച്ച് ശരി വളരെ കാലത്തെ വേർപാടിനു ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും സുപ്രഭാതവും ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം ധാരണയ്ക്കുള്ള മുഖ്യസാരം ഒന്ന് സ്വദർശന ചക്രം ധാരണ ചെയ്ത് തന്റെ പാപം ഭസ്മമാക്കണം കർമ്മേന്ദ്രിയങ്ങളിലൂടെ ഒരു പാപകർമ്മവും ഉണ്ടാകരുത് ഇത് ശ്രദ്ധിക്കൂ ീതമായി മാറാൻ സ്വയം പരിശ്രമിക്കണം രണ്ട് സാക്ഷാത്കാരം ഉണ്ടാകണം എന്ന ആഗ്രഹം ഉണ്ടാകരുത് സാക്ഷാത്കാരം ഉണ്ടാകുന്നതിലൂടെ മുക്തി ലഭിക്കുകയില്ല പാപം ഭസ്മമാകില്ല സാക്ഷാത്കാരം കൊണ്ട് ലാഭമില്ല ബാബയെയും ജ്ഞാനത്തെയും ഓർമ്മിക്കുന്നതിലൂടെ മാത്രമേ കറ ഇല്ലാതാകൂ വരദാനം മുഖത്തിലൂടെ സർവശ്രേഷ്ഠപ്രാപ്തികളുടെ അനുഭവം ചെയ്യിപ്പിക്കുന്ന സർവപ്രാപ്തി സമ്പന്നരായി ഭവിക്കൂ സംഗമയുഗത്തിൽ താങ്കൾ ബ്രാഹ്മണാത്മാക്കൾക്ക് വരദാനമുണ്ട് സർവപ്രാപ്തി സമ്പന്നരായി ഭവിക്കൂ ഇങ്ങനെയുള്ള വരദാനി ആത്മാവിന് പരിശ്രമിക്കേണ്ടി വരില്ല അവരുടെ മുഖത്തിന്റെ തിളക്കം പറയും ഇവർ എന്തോ നേടിയിട്ടുണ്ട് ഇവർ പ്രാപ്തി സ്വരൂപ ആത്മാക്കളാണ് ചില ചില കുട്ടികളുടെ മുഖം കണ്ട് ലോകർ പറയാറുണ്ട് ഉയർന്ന ലക്ഷ്യമാണ് ഇവർ വളരെയധികം ത്യാഗം ചെയ്തിട്ടുണ്ട് ത്യാഗം കാണപ്പെടുന്നു എന്നാൽ ഭാഗ്യം കാണുന്നില്ല എപ്പോൾ സർവ്വപ്രാപ്തികളുടെയും ലഹരിയിൽ കഴിഞ്ഞ് തന്റെ ഭാഗ്യം കാണിക്കുന്നു അപ്പോൾ സഹജമായും മാകും ശ്ലകൻ എവിടെ ഉത്സാഹവും ഉന്മേഷവും ഏകാഭിപ്രായത്തിൻ്റെ സംഘടനയുമുണ്ടോ അവിടെ സഫലത അടങ്ങിയിട്ടുണ്ട് ഓം ശാന്തി